പഞ്ചേന്ദ്രിയങ്ങൾക്ക് പുറമേ ആറാമതൊരു ഇന്ദ്രിയമുണ്ടെന്ന് വിശ്വസിക്കുന്ന വളരെ വലിയൊരു സമൂഹം തന്നെ ഭൂമിയിലുണ്ട്. ശരീരത്തിന്റെ പുറത്തു നിന്നുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ചുറ്റുപാടിലുള്ള മാറ്റത്തെ തലച്ചോറിലെത്തിക്കുന്ന അവയവങ്ങളെയാണ് പൊതുവെ ഇന്ദ്രിയം എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. കണ്ണ്, ചെവി, തൊക്ക്, നാവ്, മൂക്ക് എന്നിവയാണവ. ഇവയെ പൊതുവായി പഞ്ചേന്ദ്രിയങ്ങൾ എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിനു പുറമെയാണ് ആറാമതായി മറ്റൊരു ഇന്ദ്രിയം കൂടി ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നത്. ശാസ്ത്രീയമായ പ്രത്യേകിച്ച് അടിത്തറയൊന്നുമില്ലെങ്കിൽ പോലും ഈ വിശ്വാസമുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ തന്നെയുണ്ട്. അതീന്ദ്രിയ ജ്ഞാനമെന്നും ഇത് അറിയപ്പെടുന്നു. എന്നാൽ മനഃശാസ്ത്രപരമായി ഇത് മതിഭ്രമമാണെന്നാണ് കരുതുന്നത്. ഇല്ലാത്ത വസ്തുക്കൾ കാണുക, ശബ്ദങ്ങൾ കേൾക്കുക, ചില കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക എന്നിവയാണ് ആറാം ഇന്ദ്രിയം ഉച്ചസ്ഥായിൽ നിൽക്കുന്നവരുടെ അവസ്ഥാവിശേഷം. ശാസ്ത്രീയ അടിത്തറയില്ലെങ്കിലും ഇതിൽ വിശ്വസിക്കുന്നവരുടെ ശക്തമായ പിന്തുണ കാരണം ഇപ്പോഴും ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ആറാം ഇന്ദ്രിയം പല മതങ്ങളിലെയും ദൈവവിശ്വാസങ്ങളുമായും ഒക്കെ ബന്ധപ്പെട്ട് കൂടി കിടക്കുന്നതാണ്. ആത്മീയതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ദൈവവുമായി അടുത്തു നിൽക്കുന്നവർക്കാണ് ഇത്തരത്തിലുള്ള ശക്തികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആറാം ഇന്ദ്രിയം ഉള്ളതെന്നാണ് പരക്കെയുള്ള വിശ്വാസം. സാധാരണ ഇന്ദ്രിയങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം. ഒരു ഇന്ദ്രിയം മറ്റൊരു ഇന്ദ്രിയത്തിന് പകരമാകില്ല. കാഴ്ചകൾ കാണുന്നതിന് കണ്ണുകൾ കൂടിയേ തീരൂ, കേൾക്കുന്നതിന് ചെവികളും. ഇതുപോലെ ഓരോ പഞ്ചേന്ദ്രിയത്തിനും ഉള്ള കർത്തവ്യങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് മറ്റൊന്നിന് പകരം ആകുകയില്ല. അതുപോലെ തന്നെ ഈ അതീന്ദ്രിയ ജ്ഞാനത്തിനും ചില സവിശേഷ മണ്ഡലങ്ങളുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്ന് നഷ്ടപ്പെട്ടവന് അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെ സംവേദനം നഷ്ടപ്പെടും. അതുപോലെ ആത്മീയ ഇന്ദ്രിയം നഷ്ടപ്പെട്ട ഒരാൾക്ക് അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും നഷ്ടപ്പെടുന്നു. മറ്റൊരിന്ദ്രിയം അത് എത്ര ശക്തിയുള്ളതായാലും അതിന് പകരം നിൽക്കുകയില്ല. ആറാം ഇന്ദ്രിയം എന്നാൽ പൊതുവെ അംഗീകരിക്കുന്നത് വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന ഒരു കഴിവായിട്ട് കൂടിയാണ്. ഇത്തരത്തിലുള്ള കഴിവുകളുള്ള നിരവധി മനുഷ്യർ ഭൂമിയിൽ ജീവിച്ചിരുന്നതായിട്ട് പല രേഖകളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നും ഇത്തരത്തിൽ ഭാവി പ്രവചിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കുന്ന നിരവധി മനുഷ്യർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്തതുകൊണ്ട് ഇത്തരം ആൾക്കാർക്കെല്ലാം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള മതിഭ്രമമാണെന്ന് പറഞ്ഞ് ശാസ്ത്രം ഇതിനെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ പോലും ഇവരുടെ എല്ലാം തന്നെ പ്രവചനങ്ങൾ പലപ്പോഴും സത്യമായി ഭവിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ശാസ്ത്രജ്ഞരും വളരെ വലിയൊരു വിഭാഗം മനുഷ്യരും അതീന്ദ്രിയ ജ്ഞാനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഇന്നും അവര് മുഴുകിയിരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.